നമസ്കാരം. കേന്ദ്രം വാങ്ങുന്ന 50% കോവിഡ് വാക്സിനുകളും സൗജന്യമായി തന്നെ സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ വാക്സിനിൽ കേരളത്തിൽ നടക്കുന്നത് തമാശ ചർച്ചകൾ മാത്രമാണ്. എല്ലാവർക്കും ഇനി വേണ്ട കോവിഡ് വാക്സിന്റെ പകുതി ചിലവ് സംസ്ഥാനം വഹിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് തെറ്റാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇത് കേന്ദ്ര സർക്കാരിനെതിരെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നീക്കമാണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇതോടെ വാക്സിൻ ചലഞ്ചിന് കേരളം തയ്യാറായിരിക്കുകയാണ്. ഫലത്തിൽ മലയാളികളിൽ നിന്ന് പിരിവെടുത്ത് മരുന്ന് വാങ്ങുന്ന അവസ്ഥ. അതിനായി കേരളത്തിന് 1300 കോടിയോളം രൂപ വേണ്ടിവരും. ഇത് വലിയ ബാധ്യതയായതിനാൽ വാക്സിൻ സൗജന്യമായി ലഭ്യമാക്കണമെന്നാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നടത്തിയ യോഗത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല. തീരുമാനത്തിനായി കാത്തുനിന്നാൽ വൈകിപ്പോകുമെന്നതുകൊണ്ടാണ് കേരളം സ്വന്തം നിലയിൽ വാക്സിൻ വാങ്ങാൻ നടപടി സ്വീകരിച്ചത്. എന്നാൽ വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്നും 50% വാക്സിൻ കേന്ദ്രം വാങ്ങുന്നുണ്ട്. ഇത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം സൗജന്യമായി തന്നെ നൽകും. ഇതുവരെ കേന്ദ്രം സൗജന്യമായാണ് വാക്സിൻ നൽകിയത്. സംസ്ഥാനത്ത് ഇപ്പോഴുള്ള 4 ലക്ഷം ഡോസ് വാക്സിൻ 2 ദിവസം കൊണ്ട് തീരും. ഇവിടെ മറ്റു രോഗങ്ങളുള്ളവരും പ്രായം ചെന്നവരും ഏറെയുണ്ട്. 45 വയസ്സിന് മുകളിലുള്ള 1.13 കോടി ആളുകളുണ്ട്. അതിനാൽ 50 ലക്ഷം ഡോസ് കൂടി എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചതായാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. എന്നാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും വാക്സിൻ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആനുപാതികമായി മാത്രമേ വാക്സിൻ നൽകുകയുള്ളൂ. വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് കേന്ദ്രം സൗജന്യമായി കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണെന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളത്തിന് വാക്സിൻ വാങ്ങാനുള്ള സാമ്പത്തിക ആരോഗ്യം ഇല്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ടാണ് കേന്ദ്രത്തെ സമ്മർദ്ദത്തിലാക്കി മുഴുവൻ വാക്സിനും വാങ്ങിയെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നത്. എന്നാൽ നിലവിൽ വാക്സിൻ നയം മാറ്റാൻ യാതൊരു സാധ്യതയും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. ഇതുകൊണ്ടാണ് സ്വന്തം നിലയിൽ വാങ്ങാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. വാക്സിൻ ചാലഞ്ചിലൂടെ പണം കണ്ടെത്താനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ നിന്നും പണം പിരിച്ച് ജനങ്ങൾക്ക് തന്നെ വാക്സിൻ നൽകുന്ന രീതി. സംസ്ഥാനങ്ങൾക്ക് കോട്ട നിശ്ചയിക്കാത്തതിനാൽ വാക്സിന് വേണ്ടിയുള്ള മത്സരം ഉടലെടുക്കും. മഹാമാരിയെ നേരിടുമ്പോൾ ആശ്വാസമായ അവസ്ഥയല്ല ഇത്. കയ്യിൽ പണമുള്ളവർ മാത്രം വാക്സിൻ സ്വീകരിക്കട്ടെ എന്ന നിലപാട് ഒരിക്കലും സ്വീകരിക്കാനാവില്ല. സൗജന്യവും സാർവത്രികവുമായ വാക്സിനേഷൻ നയം നടപ്പാക്കണം. പരമാവധി പേർക്ക് വാക്സിനേഷൻ നൽകി ഹെഡ് ഇമ്മ്യൂണിറ്റി വികസിപ്പിക്കുന്നതാണ് മികച്ച പ്രതിരോധമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഇത് ശരിയല്ലെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. വാക്സിനേഷനിലൂടെ പ്രതിരോധശക്തി നേടുന്നതാണ് നല്ലതെന്നാണ് വിദഗ്ധർ പറയുന്നത്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കൂടി 1 മെയ് മുതൽ വാക്സിൻ നൽകുമ്പോൾ വിവിധ പ്രായക്കാർക്കും വെവ്വേറെ സമയം അനുവദിക്കും. മറ്റു രോഗങ്ങളുള്ളവർക്കും 2ാം ഡോസ് എടുക്കുന്നവർക്കും പ്രായഭേദമന്യേ മുൻഗണന നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനിടെ കോവിഡ് വാക്സിൻ ക്ഷാമവും രജിസ്ട്രേഷനിലെ ആശയക്കുഴപ്പവും തുടരുന്നു. വ്യാഴാഴ്ച രാത്രി ലഭിച്ച 6.5 ലക്ഷം ഡോസിൽ ശേഷിക്കുന്ന 4 ലക്ഷം ഡോസ് 2 ദിവസം കൊണ്ട് തീരും. തിരുവനന്തപുരം മേഖലയ്ക്ക് 3.5 ലക്ഷവും കൊച്ചി കോഴിക്കോട് മേഖലകൾക്ക് 1.5 ലക്ഷവും വീതവുമാണ് വിതരണം ചെയ്തത്. പൊതു അവധിയാണെങ്കിലും ശനി ഞായർ ദിവസങ്ങളിൽ വാക്സിൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. അടുത്ത ബാച്ച് വാക്സിൻ എന്ന് ലഭ്യമാകുമെന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന് അറിയിപ്പ് കിട്ടിയിട്ടില്ല. 45 വയസ്സിന് മുകളിലുള്ള 1.13 കോടി പേരാണ് സംസ്ഥാനത്തുള്ളത്. ഇവർക്ക് വാക്സിൻ നൽകണമെങ്കിൽ 50 ലക്ഷം ഡോസ് വാക്സിൻ നൽകേണ്ടി വരും. ഇതിനായി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷാമം കാരണം സർക്കാർ കേന്ദ്രങ്ങളിൽ വാക്സിന്റെ വിതരണത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച വാക്സിൻ എടുക്കാൻ സമയം അനുവദിച്ചിരുന്നവരുടെ എണ്ണം വ്യാഴാഴ്ച രാത്രിയോടെ വെട്ടിക്കുറച്ചു. മറ്റൊരു ദിവസത്തേക്ക് വാക്സിനേഷൻ നൽകാമെന്ന SMS സന്ദേശവും നൽകി. ഈ സന്ദേശം ഡിലീറ്റ് ചെയ്ത് പലരും വാക്സിൻ എടുത്തു. അർഹരായ പലർക്കും ഇതോടെ വാക്സിൻ കിട്ടാതായി എന്നതാണ് സത്യം. ഇത് പലയിടത്തും തർക്കത്തിനും കൂട്ടയടിക്കും ഇടയാക്കി. സ്വകാര്യ ആശുപത്രികൾക്കുള്ള വാക്സിൻ വിതരണവും കാര്യമായി വെട്ടിക്കുറച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ നിന്നും വാക്സിന്റെ ആദ്യ ഡോസ് എടുത്തവർക്ക് 2ാം ഡോസിന് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. എന്തായാലും വാക്സിനേഷൻ നൽകുന്ന കാര്യത്തിലും വാക്സിനേഷൻ വിതരണം ചെയ്യുന്ന കാര്യത്തിലും കടുത്ത വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.